It's all about humanity. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. അപ്പോൾ കുറേ പേരുടെ ഫോൺ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളായിട്ട് എന്താ പറയുക, ഹാങ് ആയിട്ട് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫോൺ സ്റ്റോറേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ജസ്റ്റ് വീഡിയോയിൽ പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു രണ്ടൊരു ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് ആപ്പ് വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾ വേറെ ഏത് ഒരു വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ രണ്ട് ആപ്പും. അതല്ലാതെ നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെയുള്ള ഒരു സംഭവം കൂടി കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നമുക്ക് സെറ്റിംഗ് ഫോണിൻ്റെ സെറ്റിങ്സുള്ള സ്റ്റോറേജ് കൂട്ടാനുള്ള ഒരു ടിപ്പ് നമ്മൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പല ഫോണിൽ പല സെറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫോണിൽ ഷോമിൻ്റെ പോക്കോ M2 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ അടിയിലായിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ആപ്സ് എന്ന് സെക്ഷൻ എടുക്കുക. ഓക്കെ, അതിൽ ഇന്ത്യയിൽ മാനേജ് ആപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. നിങ്ങളതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാനേജ് ആപ്സ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ആപ്സും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മാനുവലി ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഒറ്റ ക്ലിക്കിൽ ചെയ്യുന്ന കാര്യം ആണ് ആ ഒരു ആപ്പിൽ, ഒരു ആപ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ആപ്പിൽ നമ്മൾ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും പ്ലേ സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങൾ കാണാം. 105 MB ആണ് ഇതിൻ്റെ ടോട്ടലായിട്ട് സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ വേർഷൻ പ്ലേ സ്റ്റോർ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെയായിട്ട് അടിയിലായിട്ട്. അത് വേണമെങ്കിൽ കൊടുക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ 95 MB കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് കിട്ടി. അതുപോലെ തന്നെ എല്ലാ ആപ്പും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ലോഞ്ചറാണ് പോക്കോ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്നും അതിനകത്തും നമ്മൾ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കുറേ ക്രോം നിങ്ങൾ കാണാം, ഒരു 1 GB 900 MB അടുത്തുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ കാണാം 150 MB. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റോറേജ് നമുക്ക് കിട്ടി. എത്ര സ്റ്റോറേജ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഞാൻ ഫ്രീ ഫയർ കളിക്കാറുണ്ട്, അതിലധികം അത്ര ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാപ്സിലും കുറവായിരിക്കും. നിങ്ങൾ വേറെ കുറേ ആപ്സ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. പിന്നെ ഷെയർ ചാറ്റിൽ കുറവായിരിക്കും. ഓക്കെ, കുറവാണ്. പിന്നെ യൂട്യൂബിലൊക്കെയാണ് കൂടുതലുണ്ടാവുക ക്ലിയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ യൂട്യൂബ് നിങ്ങൾ കാണാൻ പറ്റും 900 MB തന്നെ ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 258 MB ആയി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ YT സ്റ്റുഡിയോ. നിങ്ങളെല്ലാ ആപ്പൊക്കെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആപ്പ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ, ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ആപ്പും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ആപ്പ് എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ്. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് എത്ര KB ഉള്ളൂ, 200 KB ഒറ്റേ ഉള്ളൂ. പ്ലേ സ്റ്റോറിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കുറേ ആപ്പിൻ്റെ ഐക്കൺ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഇതിൽ മാത്തലായിട്ട് നിങ്ങൾക്കൊരു സെർച്ചിൻ്റെ ഒരു ഐക്കണായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ സെർച്ചിൻ്റെ ഐക്കൺ എടുക്കുക. അതിൽ ജസ്റ്റ് സ്റ്റോറേജ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, സ്റ്റോറേജും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റോറേജ് എന്ന് കാണാൻ പറ്റും. ഇത് വെറും സ്റ്റോറേജാണ്, സ്റ്റോറേജ് സെറ്റിങ്സ് ഒന്നല്ല, സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലുള്ള തന്നെ ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് ഇത് ഓൾഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷനിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇത്, ക്യാച്ച് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റിൻ്റെ 210 MB. ഇപ്പോൾ ഞാൻ ഇടക്കിടക്ക് ചെയ്യുള്ളതുകൊണ്ട് എൻ്റെത് 210 ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ GB വരാനുള്ള സാധ്യത ഉണ്ട്, 2-3 GB വരാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യുക. ജസ്റ്റ് അവിടെ ക്യാച്ച്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ 31. ഓക്കെ, ഇപ്പോൾ നല്ല സ്റ്റോറേജ് കിട്ടിയിട്ടുണ്ട്.
ഇതെന്തായാലും വർക്ക് ചെയ്യുന്നൊരു ആപ്പാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 GB ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ ആപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി, അല്ല അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മളെ ആൻഡ്രോയിഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കുറേ സാധനം നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് ആൻഡ്രോയിഡ് 9 ലും 10 ലും മാത്രമേ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. എൻ്റേത് ആൻഡ്രോയിഡ് 11 ആണ്, അതുകൊണ്ട് എൻ്റെ ഇതിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. ഞാൻ കുറേ നോക്കിയതാണ്, അപ്പോൾ എൻ്റെ വർക്ക് ചെയ്യില്ല. നിങ്ങളുടെ ആൻഡ്രോയിഡ് 10 ഉം അതുപോലെ തന്നെ 9 ഉം ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ അടിയിലായിട്ട് കാണാൻ പറ്റും ക്യാച്ച് ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. യെസ് ക്ലിയർ, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഓക്കെ കൊടുത്ത് തന്നെ പെർമിഷൻ കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ യൂസേജ് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അതായത് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുക, അതായത് ഈ ഒരു ആപ്പാണ്. യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷനായിട്ട് കൊടുക്കണം. ഇത് ഓഫാണ്, ഇപ്പോൾ ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ആൻഡ്രോയിഡ് 11 ലൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ടിക് മാർക്ക് കൊടുക്കുക. ഇവിടെ സെക്കൻഡ്സ് പോകുന്നുണ്ടാവും, ഷോമിൻ്റെ ഫോണിലൊക്കെ അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും ആ ടിക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ പെർമിഷനായി. യെസ് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ഒരു നിങ്ങളുടെ ആപ്പൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒക്കെ ടിക് മാർക്കിലേക്കും നിങ്ങളൊന്നും ചെയ്യേണ്ട. അല്ല, അടിയിലായിട്ട് ക്ലിയർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ക്ലിയർ ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ക്ലിയർ ആണ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെത് വർക്ക് ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞു എൻ്റെത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ നിങ്ങളത് 10 ഉം 9 ഒക്കെ ആണെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് സിസ്റ്റം ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, ആ സൈഡിലായിട്ട് നിങ്ങൾ കാണാനായിട്ട് പറ്റും. അവിടെയും പെർമിഷനായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ക്യാച്ച്, അതുപോലെ തന്നെ സിസ്റ്റം ട്രാഷ്, MD ഫോൾഡേഴ്സ്, MD ഫയൽ, അങ്ങനെ ആപ്പിക്ക ഫയൽ, തമിഴ് ക്യാച്ച്, അങ്ങനെ കുറേ കുറഞ്ഞിട്ട് സാധനം കാണാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്യുക, സിസ്റ്റം ട്രാഷ്, MD ഫോൾഡർ, എൻ്റെ ഫയൽ, അതുപോലെ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ പോയി ഇമേജ് അതുപോലെ തന്നെ ഇതൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യരുത്. ഈ ഒരു MD ഫയലും അതുപോലെ തന്നെ സിസ്റ്റം ട്രാഷും ക്യാഷും ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലീൻ ചെയ്യുക അടിയിലായിട്ട്. ഓക്കെ, അത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഈ ഒരു ആപ്പിലുള്ളത്? അപ്പോൾ ഈ രണ്ട് ആപ്പും നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.